നമസ്കാരം, റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രസീലിയൻ സൂപ്പർ താരം നെയ്മർ ജൂനിയർ അവരുടെ ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അത് 2016 ഒളിമ്പിക് സ്വർണ മെഡൽ തൻ്റെ ടീമിന് തൻ്റെ രാജ്യത്തിന് വേണ്ടി നേടിക്കൊടുത്തു എന്നതുകൊണ്ടാണ്. അത് നമുക്കറിയാം, അന്നുവരെയുള്ള ബ്രസീലിയൻ ഫുട്ബോൾ ചരിത്രത്തിൽ, പെലെ അടക്കമുള്ള മഹാരഥന്മാർ പിറന്നിട്ടുള്ള ബ്രസീലിയൻ ഫുട്ബോൾ ചരിത്രത്തിൽ ഒരിക്കൽ പോലും നേടാൻ കഴിയാത്ത ഒരു നേട്ടമായിരുന്നു അത്. പലരും അദ്ദേഹത്തെ ട്രോളാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചിത്രമാണിത്, ഈ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ചിത്രം. നമുക്കറിയാം, ചില ഫാൻ ഫൈറ്റൊക്കെ നടക്കുമ്പോൾ അപ്പുറത്ത് മെസ്സി കരയുന്ന, അദ്ദേഹം ആ കോപ്പ അമേരിക്കയിൽ അദ്ദേഹത്തിൻ്റെ പെനാൽറ്റി പുറത്തേക്ക് പോയി, ആ ടൂർണമെൻറ്റിൽ ടീം പരാജയപ്പെട്ടു, അതിനുശേഷം ഉള്ളുലഞ്ഞ് സങ്കടത്തോടെ കരയുന്ന ഒരു ചിത്രമുണ്ട്. അത് വെച്ച് ഒരു വിഭാഗം ഫാൻസ് ട്രോളുമ്പോൾ തിരിച്ച് ട്രോളാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫോട്ടോയാണിത്. ഈ ഫോട്ടോ പക്ഷേ ആനന്ദ കണ്ണീരായിരുന്നു എന്നതുകൂടി ഓർക്കുക. ഇത് പരാജയപ്പെട്ടതിൻ്റെ നിരാശയിൽ നിന്ന് കരഞ്ഞതല്ല, തൻ്റെ രാജ്യത്തിന് വേണ്ടി ഒരു സ്വർണ്ണ മെഡൽ ചരിത്രമെഴുതിയതിന് ശേഷമാണ് ഈ കരച്ചിൽ. ഇത് ആനന്ദാശ്രുവായിരുന്നു എന്നുകൂടി ഓർക്കുക. ഏതായാലും ആ 2016 റിയോ ഒളിമ്പിക്സിലെ ബ്രസീലിൻ്റെ പ്രകടനം കൂടി നമുക്കൊന്ന് എടുത്ത് നോക്കേണ്ടതുണ്ട്. ഈ ഒരു പ്രകടനം എന്ന് പറയുന്നത് തുടക്കത്തിൽ അത്ര മികച്ച പെർഫോമൻസ് ആയിരുന്നില്ല. 2016 ഒളിമ്പിക്സിൽ ബ്രസീലിൻ്റെ ആദ്യ മത്സരം നടക്കുന്നത് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയാണ്. ആ മത്സരം ഗോൾ രഹിത സമനില. രണ്ടാമത്തെ മത്സരം നടക്കുന്നത് ബ്രസീൽ ഇറാഖ് മത്സരം, അതും ഗോൾ രഹിത സമനില. വലിയ തിരിച്ചടിയായിരുന്നു അത്, കാരണം ആ 2016 അതിന് തൊട്ട് മുമ്പ് നടന്ന കോപ്പ അമേരിക്ക സെന്റനാരിയോയിൽ ടീം പരാജയപ്പെട്ട്, ആദ്യ റൗണ്ടിൽ തന്നെ പരാജയപ്പെട്ട് നാട്ടിലേക്ക് പോകുന്ന ടീമാണ്. അതിനുശേഷമാണ് ഒളിമ്പിക്സിൽ സ്വന്തം നാട്ടിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഒളിമ്പിക് ടീമും കോപ്പ അമേരിക്ക സെന്റനാരിയോയിൽ കളിച്ച ടീമും രണ്ടും രണ്ടു തന്നെയാണ്. പക്ഷേ ബ്രസീലിയൻ ഫുട്ബോൾ ആരാധകർക്ക് വലിയ ഒരു നിരാശയാണ് ഈ രണ്ട് പ്രാഥമിക റൗണ്ടിലെ രണ്ട് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ കിട്ടിയത്. അതുകൊണ്ട് തന്നെ പലരും നെയ്മറെ പഴിക്കാൻ തുടങ്ങി. നെയ്മറോട് മാർത്തയെ കണ്ട് പഠിക്കാൻ പോലും ബ്രസീലിയൻ മാധ്യമങ്ങൾ എഴുതി വിട്ടു. അതായത് ബ്രസീലിൻ്റെ ലേഡി സൂപ്പർ സ്റ്റാർ മാർത്തയെ കണ്ട് നെയ്മർ കളി പഠിക്കട്ടെ എന്ന തരത്തിലേക്ക് വരെ വിമർശനങ്ങൾ ഉയർന്നു. ഒടുവിൽ ഡെൻമാർക്കിനെതിരെയുള്ള അവസാനത്തെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരത്തിൽ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് ബ്രസീൽ വിജയിച്ച് കയറുകയായിരുന്നു. അതിൽ 2 ഗോളുകൾ ഗബ്രിയൽ ബർബോസ നേടുന്നു, 1 ഗോൾ ഗബ്രിയൽ ജീസസ്, 1 ഗോൾ ലുവാൻ. അങ്ങനെയാണ് ബ്രസീൽ ഒരു വിധം തങ്ങളുടെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ അവസാനിപ്പിച്ച് കടന്നുകൂടി എന്ന് വേണമെങ്കിൽ പറയാം. നോക്കൗട്ട് സ്റ്റേജിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി മികച്ച രൂപത്തിലേക്ക് മാറി എന്ന് വേണം പറയാൻ. കൊളംബിയക്കെതിരെ നടന്ന മത്സരം 2-0 ബ്രസീൽ ജയിക്കുന്നു. നെയ്മറുടെ ആദ്യ ഗോൾ, പിന്നീട് ലുവാനാണ് രണ്ടാമത്തെ ഗോൾ നേടുന്നത്. അങ്ങനെ ടീം സെമി ഫൈനലിലേക്ക് കടക്കുന്നു. സെമി ഫൈനലിൽ ബ്രസീൽ നേരിടുന്നത് ഹോണ്ടുറാസിനെയാണ്. ഹോണ്ടുറാസിനെ 6-0 ബ്രസീൽ തകർത്ത് വിടുന്നത്. നെയ്മറുടെ 2 ഗോളുകളുണ്ട്. ആദ്യ മിനിറ്റിലെ ഒരു ഗോൾ, പിന്നീട് ഒരു പെനാൽറ്റി ഗോൾ നെയ്മർ നേടുന്നു. ഗബ്രിയൽ ജീസസിൻ്റെ 2 ഗോളുകൾ 26-ാം മിനിറ്റിലും 35-ാം മിനിറ്റിലും, മാർക്കിന്യോസിൻ്റെ ഒരു ഗോൾ, പിന്നീട് ലുവാൻ്റെ ഒരു ഗോൾ. അങ്ങനെയാണ് ബ്രസീൽ ആ മത്സരം വിജയിക്കുന്നത്. ഫൈനലിലേക്ക് വരുമ്പോൾ തീർച്ചയായും ഗോൾഡ് മെഡൽ മാച്ചാണ്. വളരെ സമ്മർദ്ദമുള്ള മത്സരം. മത്സരത്തിൻ്റെ 27-ാം മിനിറ്റിൽ നെയ്മറുടെ ഫ്രീ കിക്ക് ഗോളിൽ ബ്രസീൽ മുന്നിലേക്ക് എത്തുന്നു. പക്ഷേ മേയറുടെ 59-ാം മിനിറ്റിലെ ഗോളിന് ജർമ്മൻ യുവനിര സമനില പിടിക്കുന്നു. മത്സരം പിന്നീട് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോകുന്നു. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ബ്രസീലിന് വേണ്ടി റെനാറ്റോ അഗസ്റ്റോ, മാർക്കിന്യോസ്, റാഫിഞ്ഞ, ലുവാൻ ഇവരെല്ലാം ഗോൾ നേടുന്നു. മറുഭാഗത്ത് ജർമ്മനിയുടെ യുവനിരയുടെ 4 ഷോട്ടുകളും വലയിലാകുന്നു. ജിൻഡർ, നാബ്രി, ബ്രാൻഡ്, സുലെ, നിക്കോളാ സുലെ ഇങ്ങനെയുള്ളവരെല്ലാം ഗോൾ അടിച്ചിട്ടുണ്ട്. അവസാന ഷോട്ട് തടഞ്ഞിടുകയാണ് ചെയ്യുന്നത്. പേറ്റേഴ്സന്റെ അവസാന ഷോട്ട് വെവേട്ടൻ തടഞ്ഞിടുന്നു. ബ്രസീലിന് വേണ്ടി നെയ്മർ നിർണായകമായ കിക്കെടുക്കുന്നു. അദ്ദേഹം പന്ത് വലയിലാക്കുന്നു. ബ്രസീലിനെ കിരീടം ചൂടിക്കുന്നു, മെഡൽ അണിയിക്കുന്നു. അത് കഴിഞ്ഞുള്ള ആനന്ദ കണ്ണീരിൻ്റെ ചിത്രമാണിത്. ഈ ചിത്രമാണ് പലപ്പോഴും അദ്ദേഹത്തെ ട്രോളാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്നതൊരു വിരോധാഭാസമാണ്. ഏതായാലും ഫുട്ബോൾ ലോകത്ത് ഫാൻസ് തമ്മിലുള്ള ഇത്തരത്തിലുള്ള ഫൈറ്റുകളൊക്കെ രസകരമാണ്. ഇത് തന്നെയാണ് നമ്മളെ ഇതിൽ വളരെ ഇങ്ങനെ ആവേശത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ സൗന്ദര്യവും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.